ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ അൽഫാമാണ്. 1200 ഗ്രാം തൂക്കം വരുന്ന ഒരു ഫുൾ ചിക്കൻ നാലായിട്ട് മുറിച്ച് വെച്ചതാണ്. ആവശ്യമുള്ളത് ഒരു ഉള്ളി, ഒരു തക്കാളി, 3 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പിൻ്റെ ഇലയും, പിന്നെ മല്ലിയിലയാണ്. പിന്നെ ആവശ്യമുള്ള സാധനം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ പെരിഞ്ജീരകം, പിന്നെ 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പ�ൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂണ് വൈറ്റ് പെപ്പർ പൗഡറാണ്, പിന്നെ 2 ടേബിൾ സ്പൂണ് ലൈം ജ്യൂസ് എടുക്കുക. ഇനി നമുക്ക് ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് വരഞ്ഞിട്ട് വെച്ചതാണ്. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ചിക്കൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങളൊക്കെ പിടിക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള പച്ചക്കറിയും സ്പൈസസും ഒക്കെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചതാണ്. ഇതുപയോഗിച്ചാണ് നമ്മൾ ചിക്കൻ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച വെജിറ്റബിൾസും സ്പൈസസും ഒക്കെ നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ ഉള്ളിലേക്ക് വരങ്ങിട്ട ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് നമ്മൾ കായം പുരട്ടി കൊടുക്കണം. നന്നായിട്ട് കായം നല്ല തിക്ക് ലെയറിൽ തന്നെ പുരട്ടി കൊടുക്കുക. എന്നിട്ടൊരു 2 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഈ ചിക്കനൊക്കെ നമുക്ക് കണ്ണിലിട്ട് നന്നായിട്ട് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. നമ്മൾ കണ്ണിൽ ചുട്ടെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ നേരം ഒരു സൈഡ് തന്നെ വെച്ചേക്കരുത്. നമ്മൾ അപ്പം മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണം. ചിക്കൻ്റെ 2 സൈഡും ഒരേപോലെ വേവണം, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം വെന്ത് പോവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ ചിക്കൻ അൽഫാം തയ്യാറാക്കുന്നത്? നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.